हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। गत वेल्ड कप स्वागत। ग्रूप ई, ग्रूप ई ई वेल्ड कपिले ऐटों शक्त ग्रूप ग्रूप ई। रु मुं लोक चाप्यंमर पोराट विजय पेरीट रू टीम अदान ग्रूप बी प्रत्येक। स्पेन जर्मनी ई रू वाले मिच टीम तेस्ट्रिक जपानुमान। कोस्ट्रिक नमक रे क्वार्टर फाइनल वे टीम कोस्ट्रिक अ इंग्लैंड इटली टीम स्थानकारायिट्टाण कोस्ट्रिक कैरी वह। अब वाले मिचर ग्रूप ग्रूप ई। इन जर्मनी नोक कई वेलड कप चाप्यन्मर पशे वेलड कप कई वेलड कप ग्रूप स्टेज पुरत टीम जर्मनी। पशे कोच हांसी फ्लिक जर्मन लीग कई रुर्ष किटान हांसी फ्लिक ने अब अद्हमी टीम वे आ प्रकटन पुरतम नमुक विचार यंत्रोल कल की जर्मनी की अम न्यू इयर मुदल मुसलिया जमल मुसलिया ऐटों यंगस्ट प्लेयर अव अद वाले मिचर टीम कल्वर करत फु अटाकिंग तेरे करत तोमस मुलर अटाकिंग नईकानुनवर डिफेंसीव डिफेंसीव रोड्रिगर अद पचर न पंगा किटी നേരെ മറിച്ച് സ്പെയിൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഇതിഹാസങ്ങളായ റാമോസിനെയും പി കെയെയും അവർ ഇത്തവണ ടീമിലെടുത്തില്ല. ലൂയിസ് എൻറിക്കെ സ്പെയിൻ വളരെ കലക്കി കുടിച്ച ഒരാളാണ്. ലൂയിസ് എൻറിക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ നമുക്കറിയാം, പൊസിഷൻ ഫുട്ബോളാണ് സ്പെയിൻ കളിക്കുന്നത്. പന്ത് കൈവശം വെച്ച് എത്ര സമയം വരെ വേണമെങ്കിലും സ്പെയിൻ കളിക്കും. പക്ഷേ അതുതന്നെയാണ് അവരുടെ പ്രശ്നവും. കാരണം ഗോളടിക്കാൻ ഡേവിഡ് വിയെ പോലെ ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കർ അവർക്ക് കിട്ടിയിട്ടില്ല. ഫെറാൻഡോറസെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഗോളടിച്ചാലടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അൻസിഫായിട്ട് അവരെല്ലാം ഇതുവരെ നല്ല പ്ലെയറാണ്. പക്ഷേ ഇതുവരെ ഒരു മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ സെർജിയോ ബുസ്കറ്റ് മുതൽ റോഡ്രി ഗാവി വരെ വളരെ മികച്ച, ഫെഡ്രി അവരെല്ലാം വളരെ മികച്ച യങ്സ്റ്റ് പ്ലെയേഴ്സും ഏറ്റവും സെർജിയോ ബുസ്കറ്റിനെ പോലത്തെ വളരെ സീനിയോറിറ്റി പ്ലെയർ അടങ്ങിയ മിഡ്ഫീൽഡാണ് അവരുടെ കരുത്ത്, സ്പെയിൻ്റെ കരുത്ത്. അപ്പോൾ സ്പെയിൻ എത്ര ഓളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഉള്ളതാണ് കോസ്റ്റിക്ക. ജപ്പാൻ, ജപ്പാൻ നമുക്കറിയാം കയ്യടി നേടും കളി ജയിക്കില്ല എന്നതാണ് ജപ്പാൻ്റെ സ്വഭാവം. കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്ക് കണ്ടതാണ് ബെൽജിയത്തിനെതിരെ ഹാഫ് ടൈമിൽ 2-0 മുന്നിലായിരുന്നു. പക്ഷേ പിന്നീട് അവർ 3-2 കളി തോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജപ്പാൻ്റെ പോരാട്ട വീര്യം വളരെ മികച്ചൊരു പോരാട്ട വീര്യമാണ് ജപ്പാനുള്ളത്. യൂറോപ്യൻ കപ്പുകളിലായി പരന്നു കിടക്കുന്ന കളിക്കാർ ജപ്പാനീസ് ടീമിലുണ്ട്. ജർമ്മൻ ക്ലബിന് വേണ്ടി കളിക്കുന്ന ക്യാപ്റ്റനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വദാരു എൻഡോ, അത് മികച്ചൊരു മിഡ്ഫീൽഡർ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. വളരെ നല്ലൊരു ടീമായിട്ട് തന്നെയാണ് ജപ്പാൻ വരുന്നത്. ഈ ഗ്രൂപ്പിലെ കറുത്ത കുതിരകളാകാൻ ചാൻസ് ഉള്ള ടീമാണ് ജപ്പാൻ. എതിർ ടീമുകളെ അവരുടെ ശൈലിയിൽ തന്നെ നേരിടാനുള്ള ധൈര്യമുണ്ട്. പാസിംഗ് കൗണ്ടർ അറ്റാക്ക് എല്ലാം ജപ്പാൻ്റെ കരുത്താണ്. ഇനിയുള്ള ടീമാണ് കോസ്റ്റിക്ക. കോസ്റ്റിക്ക നമുക്കറിയാം 2014 വേൾഡ് കപ്പിൽ ക്രീ ക്വാർട്ടർ വരെ കളിച്ച ടീമാണ് കോസ്റ്റിക്ക. ഇവരെ കുന്തമ്പനെ എന്ന് പറഞ്ഞ ഇപ്പോഴും ഗോൾ കീപ്പർ നവാസാണ് അവരെ മികച്ച പ്ലെയർ. നല്ല പ്രതിരോധം ഡിഫൻസാണ് അവരുടെ ഏറ്റവും ശക്തമായ ടീം വളരെ. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു ടീമാണ് കോസ്റ്റിക്ക. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഇവരുടെ പ്രകടനം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്താകുമെന്ന് നമുക്ക് നോക്കി കാണാം. ഗ്രൂപ്പ് ഇ എന്ന് പറയുമ്പോൾ സ്പെയിൻ, ജർമ്മനി, ജപ്പാൻ, കോസ്റ്റിക്ക വളരെ മികച്ചൊരു ഗ്രൂപ്പ് തന്നെയാണ് ഇത്. ഇത് എത്രത്തോളം നമുക്ക് നോക്കാം. ചിലപ്പോൾ ചാമ്പ്യന്മാർ ഔട്ടാകുമോ അല്ലെങ്കിൽ ചാമ്പ്യന്മാർ ഇന്നാവുമെന്ന് നമുക്ക് കളി നോക്കാം. അപ്പോൾ ഇവരെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കളി വരുന്നത് ജർമ്മനിയും ജപ്പാനും തമ്മിലാണ്. അത് 23 നവംബറിനാണ്. അടുത്തത് സ്പെയിൻ കോസ്റ്റിക്ക, പിന്നെ ജപ്പാൻ കോസ്റ്റിക്ക 27-ാം തീയതി. 28-ാം തീയതിയാണ് ഇവരുടെ മെയിൻ കളി, സ്പെയിൻ VS ജർമ്മനി. ഈ മാച്ചായിരിക്കും വളരെ ക്രൂഷ്യൽ മാച്ച്. അടുത്തത് ജപ്പാൻ സ്പെയിൻ തമ്മിലുള്ള മാച്ച് December 2 നടക്കും. പിന്നെ December 2 കോസ്റ്റിക്ക ജർമ്മനിയാണ് ലാസ്റ്റ് മാച്ച്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ആര് കയറി വരുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ ജർമ്മനി അല്ലെങ്കിൽ സ്പെയിൻ ആയിരിക്കും ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ആവുന്നത് എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് കമൻറ്റ് ചെയ്യുക. Thank you for watching, my dear friends. Have a nice day.